നൂഡിൽസിന്റെയോ അതുപോലെ തന്നെ ചോക്ലേറ്റിന്റെയോ ഒക്കെ കാലിയായ പാക്കറ്റുകൾ, റാപ്പറുകൾ നമ്മുടെ വീട്ടിലെന്തായാലും കാണും. ഇതൊക്കെ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? വലിച്ചെറിയുക ചെയ്യുന്നത്. പക്ഷേ അതൊന്ന് റീസൈക്കിൾ ചെയ്തെടുത്താലോ, അതും നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമുക്കൊന്ന് റീസൈക്കിൾ ചെയ്തെടുക്കാം. ഞാനിന്നൊരു പെൻസിൽ പൗച്ചാണ് ഉണ്ടാക്കുന്നത്. പെൻസിൽ പൗച്ച് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെൻസിൽ പൗച്ചായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പൗച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ദേ മാഗി നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ്, കാലിയായ പാക്കറ്റ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് ഞാനത് ഈ രണ്ട് സൈഡും ലെവൽ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് സിബ് വെക്കേണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. ഞാൻ ഈ വീതിയുള്ള നീളമുള്ള ഭാഗത്താണ് ഞാൻ സിബ് വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ള് നമ്മൾ കട്ട് ചെയ്യേണ്ട, ഈ ഒരു അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഭാഗം മാത്രമാണ് ഫുള്ള് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് നിവർത്തിയിടുക. നിവർത്തിയിട്ടതിന് ശേഷം എന്ത് ചെയ്യണം? ടേപ്പ് എടുക്കണം. ട്രാൻസ്പെറൻറ്റ് ടേപ്പ് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് നമ്മൾ ഓരോന്ന് ഫുള്ള് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ദേ നോക്കിക്കേ, ആദ്യത്തെ ഒന്ന് ഒട്ടിച്ചു, ഇനി രണ്ടാമതും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫുള്ള് ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമുക്ക് ഫുള്ള് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ റാപ്പറിന് കുറച്ച് കട്ടി കുറവാണല്ലോ, അതൊന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ഫുൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനിയും ഉണ്ട് ചെറിയ പൊടിക്കൈകൾ, ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, ഫുള്ളും നമുക്കൊന്ന് ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചു. ഇനി ഇതിൽ അധികം കിടക്കുന്ന ടേപ്പ് ഉണ്ടല്ലോ, ഒട്ടിച്ചതിൻ്റെ കുറച്ച് ഷേപ്പ് ഇല്ലാതെ ഇരിക്കുന്ന ഭാഗത്ത് ആ ടേപ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, കാരണം ഈ ചോക്ലേറ്റിന്റെ പ്രിന്റും മാഗി നൂഡിൽസിന്റെ ഒക്കെ പ്രിന്റ് ഒക്കെ ഉള്ള പൗച്ചാകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, അവർക്കൊരു കൗതുകമായിരിക്കും. അപ്പൊ നമ്മൾ ഈ അധികം കിടന്ന ടേപ്പ് നമുക്ക് ഫുള്ളും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാ ഞാൻ. അപ്പോ ഏകദേശം തീരാറായി, നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇത് നമ്മൾ ഒന്ന് അയൺ ചെയ്യണം. ഇങ്ങനെ തന്നെയല്ല അയൺ ചെയ്യാൻ പോകുന്നത്, നമ്മളൊന്ന് ഒരു തുണി ഇതിൻ്റെ മേളിലിട്ടാണ് നമ്മൾ അയൺ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാസ്റ്റിക് ആണ് അയൺ ബോക്സിലൊക്കെ ഒട്ടിപ്പിടിക്കും, അത് കാരണം നമ്മൾ ഡയറക്റ്റ് അയൺ ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ റാപ്പർ ഒരു തുണിയുടെ മേളിലേക്ക് ഇട്ടു, അതിൻ്റെ മുകളിലൊരു തുണി ഇട്ടതിന് ശേഷം എല്ലാ സൈഡും നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഡയറക്റ്റ് ആ ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് അയൺ ചെയ്ത്, ഈ തുണി ഇട്ടതിന് ശേഷം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ അറിയാവല്ലോ പ്ലാസ്റ്റിക് ആണ് ഉരുകും ചെറുതാവും, അതുകൊണ്ട് നമ്മൾ തുണി ഇട്ടതിന് ശേഷം മാത്രം അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ടേപ്പും അതുപോലെ തന്നെ നമ്മുടെ റാപ്പറും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. ചൂട് കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സെറ്റാവും, രണ്ടും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അയൺ ചെയ്യുന്നത്. അപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞു, ഇനി ഈ റാപ്പറിൻ്റെ അതേ അളവിൽ നമുക്കൊരു തുണി കട്ട് ചെയ്തെടുക്കാം. ഏതെങ്കിലും പഴയ തുണി മതി, നമ്മൾ ഉപയോഗിക്കാതിട്ടിരിക്കുന്ന ഡ്രസ്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നാല് സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തുണിയും റാപ്പറും തമ്മിൽ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നാല് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം, നാല് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ റാപ്പറും തുണിയും കൂടി തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ തയ്യൽ തയ്ക്കുന്ന മെഷീനിൽ തന്നെയാണ് ഞാൻ തയ്ച്ചത്. ഇതല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ടും തയ്ക്കാം. കൈകൊണ്ട് തയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും തയ്യൽ മെഷീൻ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ തയ്ക്കാൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും തയ്യൽ മെഷീൻ, എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് നാല് സൈഡും ഒന്ന് തയ്ച്ചിട്ട് വരാം. ഇതാ ഇതുപോലെ കറക്റ്റ് ലെവലിൽ പിടിച്ചിട്ട് നമുക്കൊന്ന് തയ്ക്കാം. അപ്പോൾ നാല് സൈഡ് നമ്മൾ തയ്ച്ചു, ദേ കണ്ടോ ഫുള്ള് നമ്മൾ തയ്ച്ചു. ഇനി നമുക്ക് ഇതിൽ സിബ് വെക്കാം. സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റാപ്പറിൻ്റെ ഭാഗത്ത് ആയിട്ട് മറിച്ചിടുക, റാപ്പറിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ മറിച്ചിടുക. ഇപ്പം ഞാനൊരു പഴയ സിബാണ്, ഇവിടെ എന്തിൻ്റെ ഉപയോഗിച്ച ഒരു സിബ് കിടപ്പുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇവിടെ ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ റാപ്പറിൻ്റെ ഭാഗം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ സിബിൻ്റെ ഭാഗം ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
രണ്ട് സ്റ്റിച്ച് കൊടുത്തോ, കുഴപ്പമില്ല, കാരണം ഇത് പോവാതിരിക്കാൻ വേണ്ടി രണ്ട് സ്റ്റിച്ച് കൊടുത്തോ. ഇതേ ഫുൾ നമുക്ക് സിബ് കമഴ്ത്തിയിട്ടതിന് ശേഷം ഇതായി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ പഴയ സിബാ എടുത്തേന്നുള്ളത് പറഞ്ഞായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ആ സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സൈഡ് കൂടി ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അതേപോലെ കറക്റ്റ് ലെവലിൽ പിടിച്ചിട്ട് ഈ ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ ഈ ലെവലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തു. ഇതാ നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സിബ് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തു, ചെയ്യാൻ പോകുന്നു, സ്റ്റിച്ച് ചെയ്തില്ല, സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു. ഫുള്ളും നമ്മൾ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് സ്ലോ ആക്കിയെന്ന് പറഞ്ഞാൽ സിബിൻ്റെ ആ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൂചി ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, ഒന്ന് നീക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അധികം വന്ന കുറച്ച് അധികം കിടന്ന സിബിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സിബ് വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കോർണർ, ഒരു കോണുണ്ടല്ലോ, ഇവിടെ ഒന്ന് ചരിച്ചൊന്ന് ആ പൗച്ചിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മറിച്ചിടുമ്പോൾ ആ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ചരിച്ചൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാ ഇവിടെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് സൈഡും ഇതേപോലെ ചരിച്ചിട്ട് ഏകദേശം 1 ഇഞ്ച് വ്യത്യാസത്തിലാണെന്ന് തോന്നുന്നു. ഞാനൊരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് അങ്ങ് സ്റ്റിച്ച് ചെയ്തത്. ഇതേപോലെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചിടുമ്പോൾ നമുക്ക് ആ പൗച്ചിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി പണി കഴിഞ്ഞു. ഇനി മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൗച്ച് റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മളിങ്ങനെ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പറൊക്കെ വലിച്ചെറിഞ്ഞ് കളയാതെ, നമ്മുടെ എന്താണ് പ്രകൃതി മാലിന്യം ആക്കാതെ ഇതുപോലൊക്കെ ചെയ്താൽ നമുക്ക് പ്രയോജനമുള്ള രീതിയിൽ നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാം. ഇത് മുമ്പ് ഞാൻ കിറ്റ്കാറ്റിൻ്റെ ഒരു റാപ്പറും കൊണ്ട് ചെയ്ത ഒരു പൗച്ചാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ.